ഹായ് ഫ്രണ്ട്സ്, ഞാനാണെങ്കിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് ലൂറുകളാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സോൾട്ട് വാട്ടറും ഫ്രഷ് വാട്ടറും അതേപോലെ നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടുന്ന റിസൾട്ടുള്ള കുറേ ലൂറുകളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പല റേറ്റ്, നമ്മൾ പല ബ്രാൻഡിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മളിപ്പം ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല, അതിനകത്തെല്ലാം പേരും ഡീറ്റെയിൽസും അതിൻ്റെ റേറ്റും അതിനകത്തുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പല പർപ്പസ് ഉണ്ട്. നമുക്കിപ്പം സാൾട്ട് വാട്ടറിനകത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ലൂറുകളും ഫ്രഷ് വാട്ടറിനകത്തും ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫ്രോഗുകൾ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന സ്നേക്ക് ഹെഡ് ഫിഷിങ് അങ്ങനെയുള്ള ഒരു ഇതിനാണ് ഫ്രോഗ് യൂസ് ചെയ്യുന്നത്. സ്പൂണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി നമുക്ക് സാൾട്ട് വാട്ടർ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ അത് ഇപ്പം നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രഷ് വാട്ടറിനകത്ത് വാളാന്ന് പറയുന്നൊരു മീനെ പിടിക്കുന്നതാണ്. പിന്നെ സ്പിന്നറുകൾ വരുന്നുണ്ട്, ഇതിപ്പോൾ അൾട്രാലൈറ്റ് സ്പിന്നറാണ്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കൂവപ്പരൽ, വറ്റ അങ്ങനെയുള്ള മീനുകളെ പിടിക്കാൻ പറ്റും. ഇത് അൾട്രാലൈറ്റിൻ്റെ ലൂറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ലൂറുകളുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഒന്നും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവരായിരിക്കും. ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി വലിയ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മളിപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ടൈപ്പ് ലൂറുകളുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പല ടൈപ്പ് പല ബ്രാൻഡിൻ്റെ ലൂറുകളുണ്ട്. പിന്നെ ഇച്ചിരി കൂടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് വരുന്നത് ലൂക്കാനയുടെ ബ്രാൻഡുകളായിരിക്കും കൂടുതലും. പല കാരണം പല ബ്രാൻഡ് ലൂറുകളെ ഇമിറ്റേറ്റ് ചെയ്ത് അതിൻ്റെ തന്നെ കുറച്ച് റേറ്റ് താഴ്ന്നിട്ടുള്ള ലൂറുകൾ നമുക്ക് ഒരുപാട് ലൂക്കാനയ്ക്ക് വരുന്നുണ്ട്. ആസ് യൂഷ്വൽ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോഴേ ലൂറുകളും അതുപോലെ റീലുകളും അങ്ങനെ പല ടൈപ്പ് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു നിസാര സംഭവമല്ല. ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാട്ടിൽ കൂടുതൽ അതിൻ്റെ ലൂർ ഐറ്റംസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം ഓരോ ലൂറിനും ഓരോ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ സാൾട്ട് വാട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ലൂറുകൾ ഇച്ചിരിയും കൂടെ നല്ല ക്വാളിറ്റി ലൂറുകൾ യൂസ് ചെയ്യണം. കാരണം നമുക്കറിയാൻ പറ്റത്തില്ല ഏത് സമയത്താണ് ജയിൻ്റ് മീൻ അടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സാൾട്ട് വാട്ടർ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഒരു ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യുക. ഫ്രഷ് വാട്ടറിലും കുഴപ്പമില്ല, പക്ഷേ ഫ്രഷ് വാട്ടറിൽ നമുക്ക് യൂഷ്വലി കിട്ടുന്ന എല്ലാം ഒരു ബിലോ 5 kg അല്ലെങ്കിൽ ഒരു 6 kg അകത്തുള്ള മീനുകളായതുകൊണ്ട് നമുക്കതൊക്കെ നോർമലി ഉള്ള ഒരു ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നാണെന്നുണ്ടെങ്കിൽ ഫ്രോഗിനെ പറ്റി പറയാനാണെങ്കിൽ ഫ്രോഗ് പല ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ബുൾ ഫ്രോഗ് ഉണ്ട്, ചീറ്റോ ഫ്രോഗ് ഉണ്ട്, അതേപോലെ തന്നെ സുക്കി ഫ്രോഗ്, അങ്ങനെ ചെറിയ ടൈപ്പും വലിയ ടൈപ്പും ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ആയിട്ടൊക്കെ തന്നെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. ഇതെല്ലാം മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വരാൽ, ചെറുമീൻ, വാഹ, അങ്ങനെ വാഹയ്ക്ക് വലിയ റിസൾട്ട് ഇല്ലെങ്കിൽ പോലും വരാലിനും ചെറുമീനും ഫ്രോഗ് നല്ല റിസൾട്ടുള്ളൊരു സംഭവമാണ്. അത് പല റേറ്റിന് വരുന്നുണ്ട്. ലോക്കൽ ഫ്രോഗ് നമുക്കൊരു 80 രൂപ തൊട്ട് നമുക്ക് ഒരു 1000 രൂപ 1200 രൂപ റേഞ്ച് വരെയൊക്കെയുള്ള ഫ്രോഗുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രോഗിനും ഓരോ ആക്ഷനാണ്. മീനുകൾ എപ്പോഴും കളർ നോക്കിയായിരിക്കത്തില്ല ഇത് അറ്റാക്ക് ചെയ്യുന്നത്. ഈ കൊടുക്കുന്ന ലൂറിൻ്റെ ഫ്രോഗിൻ്റെ വെള്ളത്തിലുള്ള ആക്ഷൻ, വെള്ളത്തിലുള്ള അറ്റൻഷൻ നോക്കിയായിരിക്കും മീനുകൾ കൂടുതലും ഈ ഫ്രോഗിനെ അട്രാക്റ്റ് ചെയ്ത് വന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോഴേ നിങ്ങൾ മാക്സിമം ഫ്രോഗുകളൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് കളറിനെക്കാട്ടി കൂടുതൽ ആക്ഷൻ അല്ലെങ്കിൽ വെള്ളത്തിൽ അറ്റൻഷൻ കൊടുക്കുന്ന ടൈപ്പുള്ള ഫ്രോഗുകൾ നോക്കുക. പിന്നെ ഓവർ വലിപ്പമുള്ള ഫ്രോഗുകൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന നല്ല ജയിൻ്റ് ചേർമീൻ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്രോഗാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിലുണ്ട്, ഒരുപാട് കളക്ഷൻസ്. പിന്നെന്ന് പറയാം, ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഗില്ലീസിൻ്റെ ഒരു അണ്ടർ മിഡ് വാട്ടർ ലൂറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ റിസൾട്ടാണ്. ചെറുമീൻ വാഹയ്ക്കും അതേപോലെ നമുക്ക് ഈ പറയുന്ന സാൾട്ട് വാട്ടറിലും നല്ലപോലെ റിസൾട്ട് തരുന്ന സാധനമാണ്. കാളാഞ്ചി, ചെമ്പല്ലി എല്ലാ മീനുകളും അതിൽ അടിക്കും. ഇതിന് അൾട്രാലൈറ്റാണ്, അൾട്രാലൈറ്റിൻ്റെ ലൂറാണ് വരുന്നത്. 4.2 gram വരുന്ന സംഭവമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ലൂറുകളുണ്ട്. ഈ ലൂറുകളെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി ഞാൻ ഇട്ട് തരികയാണ്. ഇതൊക്കെ എന്ന് പറയാൻ ഓരോ ടൈപ്പ് സ്പിന്നറുകളാണ് വരുന്നത്. അപ്പോൾ സ്പിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെറുമീൻ, നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ചെറുമീനെ പിടിക്കാൻ സ്പിന്നറുകൾ ഇവിടെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഈ ഫ്രോഗ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ സ്പിന്നറും യൂസ് ചെയ്തിട്ട് സ്നേക്ക് ഹെഡ് പിടിക്കാറുണ്ട്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരുതരം ടോപ്പ് വാട്ടർ ഫ്രോഗാണ്, അതെന്ന് വെച്ചാൽ സ്പിന്നർ ഫ്രോഗ് എന്ന് പറയും. ഇതും അതേപോലെ തന്നെയുള്ളൊരു ഫ്രോഗാണ്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പ്രത്യേകം ഓരോരോ ആക്ഷനാണ്. അപ്പം മീന് പ്രത്യേകം ഒരു അറ്റൻഷൻ വരും, അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒന്നും റേറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതും അവൈലബിൾ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇതേ സെയിം ലൂർ തന്നെ പല ബ്രാൻഡുകൾ വരുന്നുണ്ട്, പല ബ്രാൻഡിന് പല റേറ്റാണ് വരുന്നത്.
അപ്പം നമ്മളപ്പം ഒന്നിൻ്റെ ഒന്നിൻ്റെ റേറ്റ് പറയുന്നില്ല. അപ്പം ചിലതിനകത്ത് നമ്മളെ എൻ്റെ നമ്പർ സഹിതമുണ്ട്. ഈ പറയുന്ന ഫോട്ടോസിനകത്ത് ചില ഷോപ്പുകളുടെ നമ്പറുണ്ട്, നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറുണ്ട്, എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. വേണ്ടവരെല്ലാം അതിൽ നിന്ന് നോക്കി വിളിക്കുക. അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. നിങ്ങൾ മാക്സിമം വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ലൂറുകളെ മാത്രം പരിചയപ്പെടുത്തുകയാണ്. കുറേ ടൈപ്പ് ലൂറുകളുണ്ട്, നിങ്ങൾ കാണണം. നമുക്കിപ്പം ഒരു റോഡ് റീലേ ലൈൻ വാങ്ങിക്കുന്ന ഒരു ബിഗിനേഴ്സ് ആക്ച്വലി മറന്നു പോകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവർക്കത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ വാങ്ങിക്കണമെന്ന് അറിയത്തില്ല. അതാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം. കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ പല ടൈപ്പ് ലൂറുകളുണ്ട്. ഒരു റോഡും റീലും ലൈനും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മീൻ അനുസരിച്ച് ഓരോരോ ലൂറുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന ഒരു ഫസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം റേഞ്ചിനൊരു നല്ലൊരു അത്യാവശ്യം ഒരു പ്രീമിയം ഒരു സെറ്റ് എടുക്കുക. എന്നുവെച്ചാൽ ഓവർ റേറ്റ് അല്ല, ഒരു ബിലോ 5000 ഉള്ള ഒരു നല്ലൊരു റോഡും റീലും അതിൻ്റെ ഒരു ബ്രൈഡും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഷോപ്പിൽ സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല റീലിൻ്റെയും റോഡിൻ്റെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു സെറ്റ് എടുക്കുക. സെറ്റ് എടുത്തു കഴിഞ്ഞാലുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡ്യൂറബിൾ ആയിരിക്കും, കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടി ഒരു ചെറിയ സെറ്റ് ചെറിയൊരു റേറ്റിന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കംപ്ലൈൻ്റ് ആകും. കംപ്ലൈൻ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ പുതിയ ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ ഈ റീലിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മളൊരു പുതിയ റീല് വാങ്ങിക്കുന്ന കാശാവും. എന്നാൽ ആ ഫസ്റ്റ് പർച്ചേസിന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു 10-500 രൂപയുടെ എക്സ്ട്രാ കൊടുത്താൽ നല്ലൊരു ക്വാളിറ്റി സാധനം കിട്ടും എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും പൈസ നമുക്ക് വേസ്റ്റായി പോകത്തില്ല. അപ്പോൾ അങ്ങനൊരു കാര്യമുണ്ട്. അപ്പം മാക്സിമം ബിഗിനേഴ്സ് ഒരു സെറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നല്ലൊരു സെറ്റ് യൂസ് ചെയ്യുക. നല്ലൊരു സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടൈം പാസ്സായിട്ട് കാണാൻ പറ്റും, അതേപോലെ തന്നെ നമുക്കൊരു പ്രൊഫഷനായിട്ട് കാണാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് വീക്കെൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹോബിയായിട്ട് നമുക്ക് കാണാം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഫിഷിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ടാക്കിൾസ് നല്ലൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഏത് ലെവലിലും നമുക്കത് യൂസ് ചെയ്യാം. നമ്മൾ വല്ലപ്പോഴേ പോകുന്നുള്ളൂ, നമുക്കൊരു തമാശക്കെന്നുള്ള രീതിയിൽ നമ്മളൊരു ചെറിയ സാധനം എടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഇടുമ്പോൾ ഒരു പറയാൻ പറ്റത്തില്ല. ബിഗിനേഴ്സിനാണ് എപ്പോഴും നല്ല മീനുകൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. നല്ലൊരു മീൻ സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനം അടിച്ചു പോയി കഴിഞ്ഞാൽ, ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പം നല്ലൊരു നല്ലൊരു സെറ്റ് ചൂസ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ആംഗ്ലേഴ്സാണ്. അവരെല്ലാം പിടിച്ച മീനുകളുടെ ഫോട്ടോസാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളത് നോർത്ത് ഇന്ത്യയിലുള്ളതുമായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് അയച്ചു തന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. പിന്നെ എന്താണേലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. നമുക്കാണെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസും അതേപോലെ നമ്മുടെ ചാനലിൻ്റെ റീച്ചും കാര്യങ്ങളെല്ലാം നിങ്ങളാണ് നമുക്ക് ചെയ്ത് തരേണ്ടത്. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊക്കെയാണ്. അവർ പിടിക്കുന്ന ജയിൻ്റ് സ്നേഹേട്ടിനെ കണ്ടത്, അതൊക്കെ ഭയങ്കര ജയിൻ്റ് സാധനങ്ങളാണ്. അപ്പോൾ ഇതേപോലുള്ള ഒന്നും നമ്മുടെ നാട്ടിൽ നിലവിൽ ഇത്രയൊക്കെ വലുപ്പത്തിലുള്ള കിട്ടുന്ന റയറാണ്. കിട്ടും, കിട്ടത്തില്ല, നല്ല റയറാണ്. എന്നിരുന്നാൽ പോലും ഇതുപോലൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഫ്രണ്ട്സ്, ഞാനപ്പം വീഡിയോസ് മാക്സിമം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു, ലൂറുകളെ പറ്റി കാണിച്ചു തന്നു. ഇതേപോലെ തന്നെ ഞാൻ ഇനി റോഡിൻ്റെയും റീലിൻ്റെയുമായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിന് വേണ്ടി തരിക. അപ്പോൾ എന്താണേലും നല്ലൊരു ദിവസം വരട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒരുപാട് മീനുകളെ കിട്ടാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.